തിരക്കുകളും ടെൻഷനുകളും അധികമായി നിൽക്കുന്ന ഈ കാലത്ത് ചിരിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അത് ആസ്വദിച്ചൂടെ? നമ്മെ ചിരിപ്പിക്കുന്ന അനവധി വീഡിയോകൾ ഇന്റർനെറ്റിൽ സുലഭമാണ്. അത്തരത്തിലുള്ള കുറച്ച് രസകരമായ സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. കുട്ടികളെ ഉറക്കാൻ അമ്മമാർ അവർക്ക് പാട്ടുപാടുകയും പതുക്കെ ദേഹത്ത് തട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അത് ശീലമാക്കിയ കുട്ടിയെ ഒരിക്കൽ അച്ഛൻ ഉറക്കാൻ കിടത്തി. അവസാനം കുട്ടിക്ക് സ്വന്തമായി ദേഹത്ത് തട്ടി സ്വയം ഉറക്കേണ്ട അവസ്ഥയായി പോയി. കുട്ടിയെ കുറ്റമറിഞ്ഞിട്ട് കാര്യമില്ല, ഓരോരോ ശീലങ്ങളല്ലേ. മറ്റൊരാളുടെ വാക്ക് കേട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ ഏതെല്ലാം വഴിക്ക് പണി വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് പണി വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഇത്. സ്ത്രീകളുടെ മേക്കപ്പിനെ വിമർശിക്കുന്ന ചില സദാചാരക്കാരെ നാട്ടിൽ തിരഞ്ഞാൽ കാണാം. എന്നാൽ സദാചാരക്കാരനായ ഒരു പൂച്ചയെ കാണാൻ കിട്ടുമോ? അങ്ങനെ ഒരു പൂച്ചയാണ് ഇത്. ജോനാഥൻ എന്ന് പേരുള്ള കുട്ടിയുടെ മാമോദീസയാണ് ഇവിടെ നടക്കുന്നത്. പേര് പോലെ തന്നെ ചെക്കൻ അല്പം കടുപ്പമുള്ള സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു. മാമോദീസ വെള്ളം അച്ഛൻ കുട്ടിയുടെ ദേഹത്തേക്ക് തളിച്ചപ്പോൾ അതിലും കൂടിയ പവിത്ര ജലം കുട്ടി അച്ഛന്റെ നേരെ പ്രയോഗിച്ച് അച്ഛന്റെ മതം മാറ്റി. കലിപ്പനായിരുന്ന ജോനാഥൻ അച്ഛന്റെ നേരെ നീട്ടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. ബർത്ത്ഡേ പാർട്ടികളിൽ കേക്ക് മുഖത്ത് തേക്കുന്ന ആചാരം ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. സാധാരണ രീതിയിൽ ബർത്ത്ഡേക്കാരന്റെ മുഖത്താണ് കേക്ക് ഫേഷ്യൽ ചെയ്യാറുള്ളത്. എങ്കിൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കേക്ക് പറന്നു ചെന്ന് പതിച്ചത് പുറകിൽ ഫോണിൽ നോക്കിക്കൊണ്ട് നിന്ന ഒരു പാവത്തിന്റെ മുഖത്ത്. ടിക്ടോക്കും റീൽസും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ഓരോ ചെറിയ വീഡിയോയുടെ പിന്നിലും കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത്. മൊബൈൽ ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് ഡാൻസ് കളിക്കാൻ പോയതും മൊബൈൽ നേരെ വെള്ളത്തിൽ. പബ്ലിക് റോഡിൽ വെച്ച് ടിക്ടോക്ക് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാടാണ് ഈ സംഭവം. ഓടുന്ന കാറിൽ നിന്നിറങ്ങി ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിച്ച് കയ്യിലുണ്ടായിരുന്ന ബാഗ് നിലത്തിട്ടതും അത് നോക്കി നിന്ന രണ്ട് കള്ളന്മാർ ബാഗും എടുത്ത് സ്ഥലം വിട്ടു. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജന്മാഷ്ടമിയോടനുബന്ധിച്ചുള്ള പരിപാടിയാണ് ഇത്. ഹ്യൂമൻ പിരമിഡ് ഉണ്ടാക്കി ഉയരത്തിൽ തൈരോ മറ്റു പാൽ ഉൽപ്പന്നങ്ങളോ നിറച്ചു വെച്ചിരിക്കുന്ന മൺകുടം അടിച്ചു പൊട്ടിക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങ്. എന്നാൽ കുടം പൊട്ടിക്കാൻ വേണ്ടി മുകളിൽ കയറി ചെന്ന ഈ വ്യക്തിയുടെ അവസ്ഥ അല്പം വ്യത്യസ്തമായിരുന്നു. എത്ര ഇടിച്ചിട്ടും കുടം പൊട്ടുന്നില്ല. എന്നാൽ മറ്റൊരു സൂപ്പർ ഹീറോ രക്ഷിക്കാൻ എത്തിയെങ്കിലും കഥയ്ക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ല. പ്രപ്പോസ് ചെയ്യുന്നതിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അതേപോലെ വെറൈറ്റി ആഗ്രഹിച്ച് രണ്ട് ബോട്ടുകളിലായി നിന്നുകൊണ്ട് പ്രപ്പോസൽ നടത്തുകയാണ് ഇവിടെ. ബോട്ട് ഓടിച്ചത് ഈ സ്ത്രീയുടെ മുൻ കാമുകനാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. സംശയത്തിന്റെ കാരണം ദാ ഇതാണ്. ബൈക്ക് സ്റ്റണ്ടിങ് ഒരു കലയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കൃത്യമായ പ്രാക്ടീസും കഠിനാധ്വാനവും ഉള്ളവർക്ക് മാത്രമേ മികച്ചൊരു ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കടയിലെ CCTVയിൽ പതിഞ്ഞ സംഭവമാണ് ഇത്. ഇദ്ദേഹത്തിന്റെ സ്റ്റണ്ടിങ് സ്കിൽ അത്ഭുതത്തോടെയാണ് ഈ കടക്കാരൻ നോക്കി നിന്നത്. എം
എവിടേക്കോ പോകാൻ ഷോർട്ട്കട്ട് നോക്കിയതാണ് പാവം. രണ്ട് സ്ത്രീകൾ ഒരു ടൂ വീലറിൽ വീട്ടിലേക്ക് വരികയാണ്. ആ സമയം അവിടുത്തെ ചേട്ടൻ മുറ്റത്ത് വെച്ച് തുണി അലക്കിയതായിരിക്കും. വണ്ടിയിൽ വന്ന രണ്ടുപേരും ടയർ സ്ലിപ്പായി മറിഞ്ഞു വീണു. ആ സമയത്താണ് ട്വിസ്റ്റോട് കൂടിയ ചേട്ടന്റെ മാസ് എൻട്രി. ഇന്ത്യയിലെ മാതാപിതാക്കൾ കുട്ടികളെ തല്ലിക്കൊണ്ട് അനുസരിപ്പിക്കുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ ഈ വ്യക്തി തല്ലുന്നത് ഒരു ടിവിയിലാണ്. ഈ ടിവിയെ തല്ലുന്നത് എന്തിനാണെന്ന് അവസാനമാണ് മനസ്സിലാക്കുകയുള്ളൂ. ടിവിയുടെ തലക്കിട്ട് നാലാമത്തെ അടി അടിച്ചപ്പോൾ ടിവി ഓണായി. ഡ്രം പ്രാക്ടീസ് നടത്തുകയാണ് ഈ വ്യക്തി. തൊട്ടടുത്ത ഡ്രമ്മിന്റെ പുറത്ത് അദ്ദേഹം ഫോൺ ചാർജറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ആവേശം കൂടിപ്പോയപ്പോൾ ഫോണിന്റെ കാര്യം ആശാനങ്ങ് മറന്നുപോയി. ഒരു വെഡിംഗ് ഫംഗ്ഷനിൽ ആഹാരം കഴിക്കുവാൻ നിൽക്കുകയാണ് ഈ പയ്യൻ. ഭക്ഷണം വിളമ്പുന്ന ചേട്ടൻ പണ്ടത്തെ ഒരു സ്കൂൾ ടീച്ചറെ പോലെ ക്യൂ നിൽക്കുന്നവർക്ക് മാത്രമേ വിളമ്പി കൊടുക്കുന്നുള്ളൂ. ഈ പയ്യനാണെങ്കിൽ പ്ലേറ്റും നീട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ച് പയ്യൻ പ്ലേറ്റും വലിച്ചെറിഞ്ഞ് പിണങ്ങിപ്പോയി. മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാവുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ. അതേ രീതിയിൽ ഒന്ന് അനുഭവിച്ച വ്യക്തിയാണ് ഇത്. മഴയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ചേട്ടന്റെ കുണ്ടലവും കുത്തി ഒറ്റ വീഴ്ച. ഉദ്ദേശിച്ച കാര്യം നടത്താൻ വേണ്ടി നനഞ്ഞ ഡ്രസ് മാറ്റി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ചരിത്രം പിന്നെയും ആവർത്തിച്ചു. കുണ്ടലം തിളങ്ങി. നടു റോഡിൽ നിന്നുകൊണ്ട് ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഈ പെൺകുട്ടി. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് ഒരമ്മാവൻ സൈക്കിൾ ഓടിച്ച് കയറി വന്നു. നേരെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴുള്ള ഈ അമ്മാവന്റെ നോട്ടം കണ്ടില്ലേ? സൈക്കിൾ ഓടിച്ച് വേറെ വണ്ടിയുടെ അടിയിലേക്ക് കയറാതിരുന്നത് അമ്മാവന്റെ ഭാഗ്യം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറവി ശല്യം അധികമായിരിക്കും. ഒരു സാധനം എവിടെയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് വെച്ചത് എന്ന് ഓർത്തെടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ചില ആളുകൾ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട വരെ തപ്പി നടന്നിട്ടുള്ള ചരിത്രമുണ്ട്. അതേ രീതിയിലുള്ള ഒരാളാണ് ഇത്. ഇദ്ദേഹം ഒരു ഷോപ്പിന്റെ ഫ്ലോർ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു കൂട്ടിയത് ബാസ്കറ്റിലേക്ക് മാറ്റാൻ ബാസ്കറ്റ് എടുത്തതും കയ്യിലുണ്ടായിരുന്ന ചൂല് കാണാതായി. പാവം ചേട്ടനാണെങ്കിൽ കിളി പോയ പോലെ തപ്പലോട് തപ്പൽ. ചൂല് കൈക്കിടയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. അവസാനം ഈ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ പാവം എന്ത് ചെയ്തേനെ എന്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കുന്ന മറ്റൊരു വ്യത്യസ്ത വീഡിയോയിൽ കാണാം.